ഇങ്ങനെയാണ് റൊമാലി റൊട്ടി ലെയർ ലെയർ ആയിട്ട് നൈസായിട്ട് കിട്ടുന്നത്. കണ്ട ഹൈവ നോക്കിയേ. അപ്പൊ കിച്ച റൊമാലി റൊട്ടി ഉണ്ടാക്കണ രീതി എന്താ വേറെ ടൈപ്പാന്ന് പറഞ്ഞു. അതെങ്ങനെയാ അതെങ്ങനെയൊന്ന് പറഞ്ഞോളത്തെ. ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഗൈസ്, നമ്മുടെ കിച്ചുവിന്റെ ബാറ്ററി വീണ്ടും ചാർജ് ആയിരിക്കാം കേട്ടോ. ഇത്ര ദിവസം ഫുള്ള് ലോ ആർന്ന് ഛർദി, വയറുവേദന, തലവേദന, കാലും ചെറുതായിട്ട് നീര്, അങ്ങനെ കുറെ സംഭവം വന്നിട്ടാട്ടോ ഇപ്പൊ ഇരിക്കുന്നത്. എന്നിട്ട് ഇപ്പൊ ഓക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അത് കാരണമാണ് നമ്മളൊന്ന് വീഡിയോ ചെയ്യാന്ന് വിചാരിച്ചിട്ടുള്ളത്. ഇന്നിപ്പോ എന്താ സ്പെഷ്യൽ കിച്ചു? റൊമാലി റൊട്ടി ഉണ്ടാക്കാൻ വേണ്ടി വന്നിട്ടുള്ളട്ടോ. വിശക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പൊ നമ്മള് ബിജാറിന്റെ കടയിൽ പോയിട്ട് മൈദമാവ് വാങ്ങാൻ വേണ്ടിട്ട് പോവാണ് ചേച്ചല്ലേ. അപ്പൊ നമ്മള് ഇനിയിപ്പോ ഡെയിലി വ്ളോഗ്, ഞാൻ എല്ലാ വ്ളോഗിലും പറയുന്നുണ്ട്, കിച്ചുവിന്റെ മൂഡിനനുസരിച്ചിട്ടാണ് നമ്മൾ വ്ളോഗും കാര്യങ്ങളും എടുക്കുന്നത്. രാവിലെ എനിക്ക് വ്ളോഗ് പിന്നെ ഉച്ചയാകുമ്പോ അതെ. ഇപ്പൊ രണ്ടു ദിവസമായിട്ട് അമ്മയുടെ ഏതൊരു സാരി കീറിയിട്ട് വെട്ടിയിട്ട് അതുകൊണ്ട് ഡ്രസ് അടിച്ചോണ്ടിരിക്കുള്ളക്ക് എന്താ പ്രശ്നം അറിയോ? റെസ്റ്റ് എടുക്കില്ല കേശ്. എന്തായാലും പണികൾ ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാ അത് ഫുള്ളാക്കണ്ടാവും. അങ്ങനെ ബാക്കിയുള്ള കാര്യത്തിലൊന്നും ഇല്ല കേട്ടോ, ഈ ഒരു കാര്യത്തിൽ മാത്രം. അപ്പൊ എന്തായാലും ടീച്ചറിന്റെ കടയിൽ പോയിട്ട് മൈദമാവും, പിന്നെ എന്തൊക്കെ വാങ്ങണം, തക്കാളിയും സംഭവങ്ങളൊക്കെ വാങ്ങി വന്നിട്ട് കാണാം. നമ്മുടെ നാട്ടിലൂടെ സ്വാഭാവികമായിട്ട് കിച്ചു നടക്കാനുള്ള വഴികളാണ് ഈ കാണുന്നത്. കടയ്ക്ക് പോകാനാന്ന് പറഞ്ഞ കാരണം ആ ഇല്ല, അപ്പുറത്തെ വഴി കൂടെ പോവാ, അങ്ങനെയും പോവാലോ. ആ കാടായാലെന്തപ്പോ അടിപൊളി വഴിയല്ലേ. നമ്മുടെ നാട് ചെറിയൊരു നാടാണ്, പക്ഷെ അടിപൊളിയാണ്. കിച്ചു ഈവനിങ് വാക്ക് കടയ്ക്കാൻ കേട്ടോ, രണ്ട് വേറെ ഇങ്ങോട്ടല്ല. കിച്ചുവിനെ വേശിക്കണേന് എന്തെങ്കിലും വാങ്ങാം. ഇന്നത്തെ സ്പെഷ്യൽ എന്താ ചോദിച്ചോ? റൊമാലി റൊട്ടി പനീർ മസാല. ലൂയിസ് അങ്ങനെ നമ്മള് ബിജാറിന്റെ കടയിൽ നിന്ന് സാമാനങ്ങളൊക്കെ വാങ്ങിട്ട് വന്നു കേട്ടാ. ഇനി അടുത്ത പരിപാടി എന്താ ചോ? കുറച്ച് വയ്ക്കാന്ന്. എന്നാ വേഗം പറയും, നമുക്ക് വേഗം കുറച്ച് വയ്ക്കാം. ഗൈസ്, അങ്ങനെ നമ്മൾ അടുക്കളയിൽ എത്തിയിട്ടുണ്ട്. കിച്ചോടെ ഫുള്ള് സെറ്റപ്പുകള് റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ്. എന്താണെന്ന് അറിയില്ല, ഫസ്റ്റ് ടൈം അല്ലേ കിച്ചു റൊമാലി റൊട്ടി ഉണ്ടാക്കുന്നത് അല്ലേ. അപ്പൊ ഇനി എന്തായാലും നമുക്ക് വഴിയെ കാണാം. കിച്ചു എങ്ങനെ ഉണ്ടാക്കണം ഒന്ന് പറഞ്ഞു കൊടുത്ത. ഞാൻ കുറച്ച് മൈദപ്പൊടി രണ്ട് ഗ്ലാസ് മൈദപ്പൊടി, ഒരു ഗ്ലാസ് ഗോതമ്പ് പൊടി ഇത് ഇടും. എന്നിട്ട് നമ്മള് ഉപ്പും ഉപ്പും പഞ്ചസാര ഇടും, അതിൽ കുറച്ച് നെയ്യ് ഒഴിക്കും. പിന്നെ നമ്മ ചൂട് പാല് എന്ന് വെച്ചാ ഇളം ചൂട് പാല്, ഇത് നല്ല നമ്മുടെ പശുവും പാലാട്ടോ, നാടൻ പശുവിന്റെ പാലാണ്. അത് മിക്സ് ചെയ്യും. അപ്പൊ മിക്സ് ചെയ്യാ, അത്ര ഉള്ളു കാര്യം. എന്നിട്ട് പിന്നെ കുറച്ചുനേരം 30 മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ പോണം. അതല്ലേ, ആര് നിനക്കാണോ റെസ്റ്റ്? എനിക്ക് റെസ്റ്റ്. അതിന്റെ അടിയാ 30 മിനിറ്റിലെ റെസ്റ്റില് നമുക്ക് പനീർ മസാല ഉണ്ടാക്കാം. ഓക്കേ, അപ്പൊ ഞാൻ എന്തായാലും വേഗം നമുക്ക് ചട്ടപ്പെട്ട എന്ന് പറഞ്ഞിട്ട് തുടങ്ങാം കേട്ടോ. ഉപ്പും ഒരു ടീസ്പൂൺ ഉപ്പ് വെള്ളം കൊണ്ട് റൊമാലി റൊട്ടിക്ക് നമ്മ കുഴച്ച് വെച്ചിട്ടുണ്ട്. ഞാനല്ല കുഴച്ച് വെച്ച, ചേട്ടനെ കുഴച്ച് വെച്ചത്. ഞാൻ ചോദിച്ചു ഇത്രയും പറ എന്ത് ഞങ്ങ നിങ്ങ വിടാറായില്ലേ. അതൊക്കെ അന്റെ ഭാഷയാണ്. ഇത് ഞാൻ ഫുള്ള് കുഴച്ച് സെറ്റാക്കി വെച്ചുകൊടുത്തുണ്ട് കേട്ടാ. ഇനിയിപ്പോ അതൊരു 30 മിനിറ്റ് വയ്ക്കണല്ലേ. അപ്പൊ ആ സമയം നമുക്ക് പനീർ മസാലയുടെ മസാല റെഡിയാക്കാം. അപ്പൊ ഗായ്സ്, നമ്മൾ ചെയ്യാൻ പോണെന്ന് വെച്ചെങ്കിൽ ചിഞ്ചിട്ട് ചൂടായ വെളിച്ചെണ്ണ ഒഴിക്കും, സവാള ഇടും, പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച്
മുളക് പൊടി ഇടും. മുളക് പൊടിക്ക് പകരം മറ്റേതില്ലേ മുഴുവനായിട്ടുള്ള മുളക്, മുഴുവൻ മുളക് അതിട്ടാലും മതി. പിന്നെ കുറച്ച് ബദാം പരിപ്പും ഇടാം, പിന്നെ തക്കാളി ഇടാം. രണ്ടും അല്ല മൂന്നെണ്ണം മിക്സ് ചെയ്തിട്ട് അത് നമുക്ക് ചൂടാറാൻ വേണ്ടി നമ്മൾ ഇട്ട് വെക്കണം. നമ്മത് മിക്സിയിൽ ഇട്ടിട്ട് അടിക്കണം. അപ്പൊ നമ്മൾ റുമാലി റോട്ടി ഉണ്ടാക്കുന്ന സമയം കൊണ്ട് നമുക്കിത് മസാല നമുക്ക് മുമ്പേ ഉണ്ടാക്കി വെക്കാം. നമുക്ക് വെളിച്ച് നോക്കാം ഗൈസ്. അങ്ങനെ ഒരാളെ നിന്ന് നിന്ന് വയ്യാണ്ട് കേൾക്കുമ്പോ അതാ നമ്മടെ പടിയുടെ മുകളിൽ കയറിയിരിക്കണ്ട കേട്ടാ. ഞാൻ അവിടെ ഇരുന്നിട്ടാണ് കുക്കിങ് ചെയ്യണെന്ന് പറഞ്ഞിട്ടുള്ളത്. ആമിക്കുട്ടിയിലെ കടമ്പും അതെ, അവിടെ പോയിക്കുമ്പോ അലിയന്റെ അതിന് വേറെ എന്തൊക്കെയോ ഭാഷകൾ പഠിച്ചെടുത്തിട്ട് ഇപ്പൊ അതിൽ നിന്ന് സംസാരിക്കലാണ് പണിട്ടാ. നാളെ ഇപ്പൊ നമ്മുടെ ആമിക്കുട്ടിയുടെ വ്ലോഗ് ആവട്ടാ. ഗൈസ് അങ്ങനെ ചിത്ര റെസ്റ്റ് എടുക്കാർന്നിട്ടാ വയ്യാണ്ട് കുട്ടിയിലെ. ഞാനാർന്ന് നമ്മുടെ റുമാലി റൊട്ടിക്കുള്ള മറ്റേ മാവൊക്കെ ഫുള്ളൊക്കെ വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട. ഇനിയിപ്പോ അടുത്ത പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ കറിക്കുള്ള സെറ്റപ്പുകളാണ്. അപ്പൊ കിച്ചോ റുമാലി റൊട്ടി ഉണ്ടാക്കണ രീതി എന്താ വേറെ ടൈപ്പാന്ന് പറഞ്ഞു? അതെങ്ങനെയാ പറഞ്ഞോളത്തെ? ആദ്യം നമ്മള് പരത്തി വെച്ചത് നിങ്ങൾ കണ്ടല്ലേ, അത് അതല്ലേ. എന്നിട്ട് കുറച്ച് ഓയില്, ഓയില് ഇവിടെ തലോടി കൊടുക്കാം. എന്നിട്ട് അതിന് ശേഷം പൊടി വിതറ, അതിന്റെ മുകളിൽ കൂടെ ഇടണം. ഡബിൾ ലെയർ ആയിട്ട് കിട്ടാൻ വേണ്ടിട്ട് അല്ലേ. നോക്കട്ടെ, വല്ലപ്പോഴൊക്കെ ഇങ്ങനത്തെ സാധനങ്ങൾ ഇറട്ടോ നിങ്ങളിപ്പോ കണ്ടോ. ഇനി നമുക്ക് ടേസ്റ്റ് ചെയ്യാം അല്ലേ കിച്ചോ? ഇതെന്തോ വേറൊരു സെറ്റപ്പ് ഉണ്ട് കേട്ടോ കിച്ചു പറഞ്ഞു. അത് രണ്ട് ലെയർ ആക്കിയിട്ടല്ലേ നമ്മൾ പറത്തിണ്ടായിരുന്നു, അതൊന്നും നമ്മളിങ്ങനെ പറിച്ചു മാറ്റിയിരുന്നു അത്ര. അങ്ങനെയാണ് റുമാലി റൊട്ടി നൈസായിട്ട് കിട്ടുന്നത്. നല്ല ചൂണ്ടല്ലേ, നല്ല ചൂടാണ്. വേഗം ഇതുപോലെ അടർത്തി എടുക്കണം അത്ര, ഇല്ലച്ചിങ്ങ പണിയാണ്. അപ്പോഴാണ് റുമാലി റൊട്ടി അത്രയും നൈസായിട്ട് കിട്ടുന്നത് കണ്ട. അതിൻ്റെ ആ ഒരു നൈസ്നെസ് ഉണ്ട് നിങ്ങൾ, വാവ് ബ്യൂട്ടിഫുൾ. പക്ഷേ എൻ്റെ മോനെ ഇങ്ങനെയാണ് റുമാലി റൊട്ടി ലെയർ ലെയറായിട്ട് നൈസായിട്ട് കിട്ടുന്നത് കണ്ട. ഹൈവ നോക്കിയ സെറ്റ് സാധനം മടക്കിയേക്ക്. നമുക്ക് വേഗം കഴിക്കാലോക്കെ ഗൈസ്, കഴിക്കാൻ നേരത്താണ്. അങ്ങനെ കിച്ചു ടേസ്റ്റ് ചെയ്യാൻ പോട്ടാ. കിച്ചു എടുത്തോ നമ്മുടെ റുമാലി റൊട്ടി, ചൂടുള്ള റുമാലി റൊട്ടി ഇതിലേക്ക് എടുക്കണേ. അതിലേക്ക് നമ്മുടെ പനീർ മസാലയും കൂടിയിട്ട്. എന്താ സാധനം നോക്കി, നല്ല മണട്ടാ ആ പനീർ. അങ്ങനെ സീനി പനീറിന് ഒരു പ്രത്യേക ടേസ്റ്റ് ആട്ടാ. എപ്പൊ നോക്കിയാലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കഴിക്കാൻ വേണ്ടിട്ട്. സച്ചിന്റെ അവിടുന്ന് ഞാനും കഴിച്ചു തുടങ്ങിയത് അവന്റെ അവിടുന്ന്. എന്നിട്ട് രണ്ട് സാധനം അതല്ലേ. ഒരാളുടെ റുമാലി റൊട്ടിയും കാണാല്ല, പനീർ മസാലയും കാണാല്ലേ ഏട്ടാ. ഒന്ന് കണ്ണടച്ച് തുറക്കണം നേരം കൊണ്ട്. അപ്പൊ എന്തായാലും ഗൈസ് നമ്മുടെ വീഡിയോ ഇന്നത്തെ ഇത്രയ്ക്കേ ഉള്ളൂ അല്ലേ കിച്ചോ? ഇനി കിച്ചോനെ ചാർജ് ഉള്ള ദിവസം നമ്മൾ എന്തായാലും ഇതിൽ അടിപൊളി വീഡിയോസ് ആയിട്ട് വരുന്നതായിരിക്കും. എല്ലാവർക്കും സൈൻ ഓഫ്. നമ്മുടെ ചാനലില് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. തൊട്ടപ്പുറത്തല്ല ബെല്ലൈക്കനും കാര്യങ്ങളൊക്കെ അടിച്ചമർത്തി പൊട്ടിക്കാട്ടാ. എന്തായാലും പുതിയൊരു വീഡിയോ ഇട്ട് വരുമായിരിക്കും. എല്ലാവർക്കും സൈൻ ഓഫ്. നമ്മളൊരു അടിപൊളി കിടുക്കാച്ചി ട്രിപ്പ് 22-ാം തീയതി ഞാനും സച്ചിനും പിന്നെ അവൻ്റെ അളിയന്മാരെ കൂടിയിട്ട് പോകുന്നുണ്ട് കേട്ടോ. അപ്പൊ അതിന്റെ വീഡിയോ നമ്മുടെ ചാനലിൽ വരുന്നുണ്ടാവും. എല്ലാവരും നമ്മുടെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് അല്ലേ കിച്ചോ? അല്ലേ. അപ്പൊ എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് വരുമായിരിക്കും. എല്ലാവർക്കും സൈൻ ഓഫ്.